ओ पानी पीना, ओ पानी पीना, ओ रामा कमलूरी बाई आसा पानी पीना। വീടുകളാണ് മലാനയിലേത്. പക്ഷേ ഏത് കാലാവസ്ഥയെയും മറികടക്കുന്ന രീതിയിലാണ് നിർമ്മാണം. വീടുകളുടെ മുകൾ നിലയിലാണ് ആളുകളുടെ താമസം. മഞ്ഞുകാലത്ത് കത്തിക്കുന്നതിനും മറ്റുമുള്ള വിറകും മറ്റും വീടുകളുടെ താഴത്തെ നിലയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. എട്ടിൽ ഗ്രാമത്തിലുണ്ടായ വൻ അഗ്നിബാധ ഏതാണ്ട് 5 മണിക്കൂറോളമാണ് നീണ്ടത്. മലാനയുടെ പൗരാണികത ഏതാണ്ട് പൂർണമായും അന്ന് കത്തി നശിച്ചു. അതിനുശേഷം നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇന്നിവിടെ കാണുന്നതിൽ ഏറെ. വിദേശികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ മലാന സന്ദർശിക്കാനായി എത്തുന്നുണ്ട്. ട്രക്കിങ്ങിനുള്ള സൗകര്യമാണ് പലരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. സംസ്കൃത ഭാഷയുടെയും ടിബറ്റൻ ഭാഷയുടെയും സമ്മിശ്ര രൂപമായ കനാഷി എന്ന ഭാഷയാണ് മലാനയിലേത്. ഈ ഗ്രാമത്തിന് വെളിയിൽ മറ്റാർക്കും ആ ഭാഷ അറിയില്ല. മലാനയെ പുറം ലോകത്തു നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ് കേവലം 1500 പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ സ്വഭാവമുള്ള കനാഷി എന്ന ഈ ഭാഷ. വിലക്കപ്പെട്ട ഗ്രാമത്തിന്റെ രഹസ്യം പുറം ലോകത്തിന് അന്യമായ ഈ ഭാഷയിൽ ഇന്നും കാത്തു സൂക്ഷിക്കപ്പെടുന്നു. മാസിഡോണിയൻ പടയോട്ടക്കാലത്ത് അലക്സാണ്ടറുടെ സൈന്യം നിർമ്മിച്ചതാണ് ഈ ഗ്രാമമെന്ന് കരുതുന്നു. മലാനയിലെ ജനങ്ങൾ രജപുത് വംശത്തിൽപ്പെട്ടവരാണ്. ആര്യന്മാരുടെ നേരിട്ടുള്ള തലമുറയാണ് ഇതെന്നാണ് വിശ്വാസം. മുഗൾ ഭരണകാലത്ത് അക്ബർ ചക്രവർത്തിക്ക് ഒരു അസുഖം വരികയും ഇവിടുത്തെ ചികിത്സ കൊണ്ട് അത് മാറുകയും ചെയ്തതിനാൽ അദ്ദേഹം ഇവിടത്തുകാരെ കരം കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. അവർ പിന്നീട് ഒരു ഭരണകൂടത്തിനും നികുതി കൊടുത്തിട്ടില്ല. 2 തലങ്ങളിലുള്ള ഗ്രാമകോടതിയാണ് എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ കേട്ടുകേൾവികൾ ശരിയാണെങ്കിൽ ലോകത്തെ ആദ്യത്തെ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് മലാന എന്ന ഇന്ത്യൻ ഗ്രാമം. ജാമുല ഋഷിയുടെ പ്രതിനിധികളായ 11 പേർ ചേർന്നാണ് ഈ ഗ്രാമത്തിന്റെ ഭരണം നടത്തുന്നത്. ജാമ്പുല എന്നാണ് ആ പ്രതിനിധി സഭയുടെ പേര്. അവരുടെ തീരുമാനങ്ങൾ ഗ്രാമത്തിന്റെ അവസാന വാക്കാണ്. തികച്ചും ജനാധിപത്യ രീതിയിലാണ് ഈ 11 അംഗ സഭയെ തെരഞ്ഞെടുക്കുന്നത് എന്നത് ഗ്രാമത്തിന്റെ ജനാധിപത്യ സ്വഭാവം വ്യക്തമാക്കുന്നു. ജാമുല എന്ന ഋഷിവര്യന്റെ പേരിലുള്ളതാണ് ക്ഷേത്രം. ധ്യാനിക്കാനായി ഒരിടം തേടി അലഞ്ഞ ആ മഹാമുനി ഒടുവിൽ മലാനയിലെത്തുകയായിരുന്നു അത്രേ. ഇന്ന് പ്രദേശത്തെ തർക്ക വിഷയങ്ങളിൽ അവസാന തീർപ്പ് കൽപ്പിക്കുന്നത് ജാമുല ക്ഷേത്രത്തിലാണ്. പരശുരാമന്റെ പിതാവും സപ്തർഷികളിൽ ഒരാളുമായ ജമദഗ്നി മഹർഷിയാണ് ജാമുല എന്നാണ് വിശ്വാസം. തീപിടുത്തത്തിൽ കത്തിയമർന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. അതിന് സമീപത്തായി പുതിയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. ആ ക്ഷേത്രത്തിൽ ആരും സ്പർശിക്കരുത് എന്നൊരു ബോർഡ് കാണാം. പുറം ലോകത്തു നിന്ന് എത്തുന്നവർ സ്പർശിച്ച് അശുദ്ധമാക്കിയാൽ അവരിൽ നിന്ന് 3500 പിഴ ഈടാക്കും. ശുദ്ധിക്രിയകൾക്കായി ആടിനെ ബലി നൽകാനുള്ള തുകയാണത്രേ ഇത്. ഗ്രാമത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകളെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് ക്ഷേത്രത്തിലെ കാഴ്ചകൾ. ചത്ത കാട്ടുമൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും എല്ലാം തലയോടുകളും എല്ലുകളും എല്ലാം ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്ര ചുവരുകൾ ഒരു പ്രേത ഗ്രാമത്തെയാണ് പെട്ടെന്ന് ഓർമ്മിപ്പിക്കുക.
വളകൾ കൊണ്ട് മാലയുണ്ടാക്കി ക്ഷേത്ര ചുവരുകളിൽ തൂക്കുന്നത് ഗ്രാമീണരുടെ വഴിപാടാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളാണ് പുറം ലോകത്തു നിന്ന് അകലം പാലിക്കുന്ന ഇവിടുത്തെ മനുഷ്യരുടേത്. ഗ്രാമവാസികളോട് വഴക്കിനു പോയാൽ തിരികെ കുന്നിറങ്ങാൻ സാധിച്ചെന്ന് വരില്ല. കാരണം മലാനികൾക്ക് അവരുടെ നിയമമാണ്. അതിൽ പോലീസും കോടതിയും ഒന്നും ഇടപെടാറില്ല അന്നും ഇന്നും. അതിഥികളെ സംശയത്തോടെയാണ് മലാനികൾ നോക്കിക്കണ്ടിരുന്നത്. തങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഒന്നും ഇടകലരാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനു പോലും മലാനിയെ കീഴ്പ്പെടുത്താനായില്ല എന്നതാണ് വാസ്തവം.